സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇന്ത്യ കണ്ടത്തിൽ വെച്ച് ഏറ്റവും മികച്ച പ്രധാനമന്ത്രി ആരാണ് എന്നുള്ള ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം ഉന്നയിക്കപ്പെട്ടു. അതിലൊരു സർവേയും നടത്തപ്പെട്ടു. അതിൽ നരേന്ദ്രമോദിയാണ് ഏറ്റവും മികച്ച ഭരണാധികാരി എന്ന് ഇന്ത്യ വിധിയെഴുതി. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടത്തിയ സർവേയുടെ ഫലമായിരുന്നു അത്. ഇന്ദിരാഗാന്ധിയും വാജ്പേയും എല്ലാം നരേന്ദ്രമോദിയുടെ നന്നേ താഴെയാണ്. പക്ഷേ ഒരു കാര്യമെന്നുള്ളത്, 3% ഇടിവ് സംഭവിച്ചിരിക്കുന്നു. മുൻപ് കഴിഞ്ഞ വർഷം നടത്തിയ ഇതേ പഠനത്തിൽ നരേന്ദ്രമോദിക്ക് ഉള്ളതിനേക്കാൾ 3% കുറവ് ഈ വർഷം രേഖപ്പെടുത്തിയപ്പോൾ അന്താരാഷ്ട്ര തലത്തിലും നരേന്ദ്രമോദിയെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ്. അന്താരാഷ്ട്ര തലത്തിലും മോദിയുടെ ഇമേജ് കുത്തനെ ഇടിയുന്നു എന്നുള്ളതിനുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ദ എക്കണോമിസ്റ്റ് മാസികയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ആശയത്തെ മോദി സർക്കാർ തകർത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മാസിക പരാമർശിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെയാണ് എക്കണോമിസ്റ്റ് ഇത്തരത്തിലൊരു വിമർശനം മോദിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. മാസികയുടെ കവർ സ്റ്റോറിയിലാണ് നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അവർ രംഗത്തെത്തുന്നത്. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ചേർന്ന് ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ അപകടത്തിലാക്കുകയാണ് എന്നായിരുന്നു അതിൻ്റെ കവർ ചിത്രം തന്നെ ട്വീറ്റ് ചെയ്യപ്പെട്ടത്. മോദി രാജ്യത്ത് വിഭാഗീയത സൃഷ്ടിക്കുന്നുവെന്നും രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് എന്നുമായിരുന്നു അവരുടെ പരാമർശം. 20 കോടിയോളം വരുന്ന മുസ്ലിം ജനത ഇപ്പോൾ ഭയത്തിൻ്റെ നിഴലിലാണ് എന്നും ഈ ഒരു മാസികയുടെ ആ ലേഖനത്തിൽ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. രാമജന്മഭൂമി പ്രക്ഷോഭ കാലം മുതൽ ഇങ്ങോട്ടുള്ള BJPയുടെ വളർച്ച വിശദീകരിക്കുന്ന ആ ഒരു ലേഖനത്തിലാണ് പ്രധാനമന്ത്രിയെ ഇത്തരത്തിൽ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നതിലൂടെ മോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നേട്ടങ്ങൾ കൊയ്യുന്നുവെന്നും വിമർശനം ഉന്നയിക്കപ്പെടുന്നുണ്ട്. രാജ്യത്തെ യഥാർത്ഥ പൗരന്മാരുടെ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കം 130 കോടിയോളം വരുന്ന ജനങ്ങളെ കഷ്ടത്തിലാക്കുമെന്നും ഈ ഒരു ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രജിസ്റ്റർ നടപടി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ്. ലിസ്റ്റ് തയ്യാറായാൽ അത് അന്ന് തന്നെ പുനഃപരിശോധിക്കുമെന്നും ഇതിനെ എതിർക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും ലേഖനത്തിൽ നിരീക്ഷിക്കുന്നു. BJP അധികാരത്തിൽ വന്നതിന് ശേഷം സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തിരിച്ചടികളെപ്പറ്റിയും ഇതിൽ മുഖ്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ് ഇപ്പോഴുള്ള ഈ നീക്കങ്ങളുടെ ലക്ഷ്യമെന്നും ഈ ഒരു ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അസഹിഷ്ണുത ഇന്ത്യ എന്ന പേരിലാണ് ആ ലേഖനം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഈ ലേഖനത്തിനെതിരെ BJP വലിയ വിമർശനവുമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. BJP നേതാക്കൾ തന്നെയാണ് പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. എക്കണോമിസ്റ്റ് മാസികയ്ക്കെതിരെ കൊളോണിയൽ ചിന്താഗതിയുള്ള ധിക്കാരി എന്നാണ് BJP നേതാവ് ഡോക്ടർ വിജയ് ചൗതായ്വാലെ ലേഖനത്തിൽ പ്രതികരിച്ചത്. ബ്രിട്ടീഷുകാർ 1947 രാജ്യം വിട്ടു എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ എക്കണോമിസ്റ്റിലെ എഡിറ്റർമാർ ഇപ്പോഴും കൊളോണിയൽ കാലത്ത് ജീവിക്കുന്നവരാണ്. മോദിക്ക് വോട്ട് നൽകരുതെന്ന് വിളിച്ചു പറഞ്ഞിട്ടും 60 കോടിയോളം ഇന്ത്യക്കാർ അതിനെ പിന്തുടരാതിരുന്നതിൽ അവർ ദേഷ്യത്തിലാണ്. വിജയ് ചൗതായ്വാല് വ്യക്തമാക്കുകയുണ്ടായി, BJP യുടെ വിദേശ നയങ്ങളുടെ ചുമതലയുള്ള നേതാവാണ് അദ്ദേഹം. ജനാധിപത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 50 പോയിന്റ് കുറച്ച് എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. പൗരത്വത്തിന് മതം പരിശോധിക്കുന്ന ഭേദഗതി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് എന്നും ഇക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റ് വിമർശിക്കുകയുണ്ടായി. അതിന് പിന്നാലെയാണ് കടുത്ത വിമർശനവുമായി മാസികയുടെ കവർ സ്റ്റോറി തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അമേരിക്കൻ ശതകോടീശനായ ജോർജ് സോറോസും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിട്ടുണ്ടായി. മോദി ഹിന്ദുരാഷ്ട്രമുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് എന്നും മുസ്ലിങ്ങളെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന ഭീഷണി മുന്നോട്ട് വയ്ക്കുന്നു എന്നും സോറോസ് വ്യക്തമാക്കുകയുണ്ടായി. ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജോർജ് സോറോസ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്. മനുഷ്യത്വം ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെയും ചൈനീസ് പ്രസിഡന്റായ ഷീ ജിൻപിങ്ങിൻ്റെയും ഈ ലോകത്തിൻ്റെ തന്നെയും ഭാവി തീരുമാനിക്കുക വരും വർഷങ്ങളിലായിരിക്കുമെന്നും